STAPE. If technology is science in practice, STAPE is where you can make it all happen. STAPE is a platform for building engineers and scientists. STAPE il angamaga ini malayalathil padikkam. ടിസ്റ്റോട് ടിസ്റ്റിൽ പോകുന്ന ഒരു സിനിമയാണ്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ട്. അല്ല, നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തിട്ട് അങ്ങ് പോകരുത്, പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണം ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് എനിക്കും താല്പര്യക്കുറവായി തുടങ്ങി. ഒന്ന് ഇപ്പോൾ നിങ്ങൾ കാണാം, എല്ലാവിധ ആശംസയൊക്കെ തന്നിട്ട് നിങ്ങൾ നിങ്ങളെ ജോലി നോക്കി പോകും. എന്തോ എന്നെ ഇഷ്ടമാണ്, ഇവൻ നല്ല സന്തോഷമായിട്ടിരുന്നു. പെട്ടെന്ന് പ്രൊഡ്യൂസറുടെ എൻട്രി വന്നു. ജൂൺ 17th തിയേറ്ററിലേക്ക് എത്തുന്ന ഹെവൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സുരാജ് ചേട്ടനും അതുപോലെ തന്നെ സിനിമയുടെ ഡയറക്ടർ ഉണ്ണിച്ചേട്ടനുമാണ്. ബോത്ത് ഓഫ് യു, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സുരാജ് ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? വളരെ സുഖം. നമ്മള് ഈ ഇടയ്ക്ക് കൂടെ ഇങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വർഷം ഇറങ്ങിയ രണ്ട് സിനിമകളും ഗംഭീര സക്സസ് ആയിരുന്നു. ഈ വർഷം ഇറങ്ങാൻ പോകുന്ന മൂന്നാമത്തെ സിനിമയാണ് ഹെവൻ. സോ എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ളൊരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഈ ത്രില്ലർ സിനിമകൾ അധികം ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ആദ്യത്തെ ഒരു കൾട്ട് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം, എന്ന് വേണമെങ്കിലല്ല, ത്രില്ലർ, അൾട്ടിമേറ്റ് ത്രില്ലർ തന്നെയാണ്. അത് ആദ്യമായിട്ടാണ് ഞാൻ കൈവയ്ക്കുന്നത്. ഒരു പിന്നെ ഇതിൽ ഫാമിലി ഇമോഷൻ ഉണ്ട്. അപ്പം അന്വേഷണമെല്ലാം വളരെ ത്രില്ലർ മൂഡിലാണ് പോകുന്നത്. ഒട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ബ്രെയിനെ തന്നെ മാറ്റി 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 അങ്ങനെ ട്വിസ്റ്റോട് ട്വിസ്റ്റിൽ പോകുന്ന ഒരു സിനിമയാണ്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ട്. അതാണ് ഹെവൻ. പിന്നെ ഞാൻ മാത്രമല്ല, അലൻ സീറേട്ടൻ, ജാഫർക്ക, നമ്മുടെ സുധീഷ് ഏട്ടൻ, അങ്ങനെ ഒത്തിരി താരനിരകളുള്ള ഒരു ഒരു മനോഹരമായിട്ടുള്ള എൻ്റർടൈനർ ആണ് ഹെവൻ. ഉണ്ണിച്ചേട്ടാ, ഇത് കന്നി തുടക്കമാണ് അല്ലേ? ആദ്യത്തെ കന്നി തുടക്കം. കന്നി തുടക്കമാണല്ലേ? സോ ഫസ്റ്റ് ഫിലിമാണ്. എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്? ഇപ്പോൾ സുരേടൻ പറഞ്ഞ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു ഒരു എൻ്റർടൈനറാണ്, ത്രൂഔട്ട് എൻ്റർടൈനറാണ്. സുരേടൻ്റെ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മളിതിൽ പ്രസൻ്റ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 17th റിലീസ്. ബാക്കി 17th തിയേറ്ററിൽ കാണാം. സുരാജേട്ട, ഇപ്പം ലൈക്ക് രണ്ട് സിനിമകളും അടുപ്പിച്ചു വന്നിരിക്കുന്ന രണ്ട് സിനിമകളും തന്നെ ഈ പോലീസ് ക്യാരക്ടേഴ്സ് ആണല്ലോ കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോ എന്താണ് നമ്മളിതിങ്ങനെ ചൂസ് ചെയ്ത് വന്നത്? അടുപ്പിച്ചു വന്ന രണ്ട് സിനിമയിലും പോലീസ് ഇല്ലല്ലോ. നമ്മള് ജനഗണമനയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്തും ഈ പറഞ്ഞ പത്താം വളവിലും ഞാൻ പോലീസ് അല്ല, വേറൊരാളാണ്. വേറൊരാള് പോലീസ് അല്ല. ഇപ്പൊ ഈ സിനിമയിലും പോലീസ് ക്യാരക്ടർ ആണല്ലോ. അപ്പോ ഇത് പ്ലാൻ ചെയ്ത ഒരിക്കലും അല്ല, ഇത് സംഭവിച്ചതാണ്. കാരണം ഒരു 2.5 വർഷത്തിന് മുമ്പാണ് ഞാൻ ജനഗണമന കമ്മിറ്റി ചെയ്യുന്നതും ആ സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും. പക്ഷെ ആ നമ്മുടെ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടാണ് അത് ഇത്രയും ഡിലേ ആയിപ്പോയത്. ഇത് അത് ആദ്യം റിലീസായി നേരത്തെ റിലീസാവും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. അതിനുശേഷം കേട്ട ഒരുപാട് ത്രില്ലർ കഥകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നും ത്രില്ലർ കഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഹെവൻ. അത് ഈ അടുത്ത സമയത്താണ് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ തന്നെയാണ് ഷൂട്ട് തീർന്ന് ഇനി റിലീസ്. ഇത് വലിയ കാലതാമസമൊന്നും എടുത്ത സിനിമയല്ല. അപ്പോൾ ഇത് ഒരുമിച്ച് റിലീസ് എല്ലാം ഒരേ വർഷം അല്ലെങ്കിൽ ആ ഒരു 2-3 മാസ ഗ്യാപ്പില് വന്നത് സംഭവിച്ചതാണ്. ആക്ച്വലി ജനഗണമനന്റെ ഷൂട്ട് സമയത്ത് നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ടില്ല ഈ സിനിമ. അതെ, ആ സമയത്താണ് അതിന്റെ ആദ്യ ആശയങ്ങളൊക്കെ വരുന്നത്. സുരാജേട്ടനാണ് ഇതിന്റെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത്, ലീഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു തോട്ടിലേക്ക് വരാനുള്ള ഒരു റീസൺ, ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ഇതിന്റെ റൈറ്റർ വേറൊരാളാണ്, ഞാനും പുള്ളിയും കൂടെ ചെയ്ത്. പുള്ളിയാണ് ഇതിന്റെ കഥയും കാര്യങ്ങളും. ആദ്യം കഥ കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞ ഒരു പേര് സുരാജേട്ടനാണ്. ഞാൻ ഇതിനു മുന്നേ സുരാജേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അസിസ്റ്റൻ്റായപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ആ കഥ കേട്ടപ്പോൾ തന്നെ സുരാജേട്ടനെ പോലത്തെ ഒരു ആക്ടർ അത് വന്നാലേ അത് ആ ക്യാരക്ടറിനെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ കഥ കേട്ടപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സുരാജേട്ടൻ്റെ അടുത്ത് കഥയും കൊണ്ടുപോയത്. ഇതിൻ്റെ തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സമീപകാലത്ത് നമുക്ക് ഒരുപാട് എന്താ പോലീസ് മേധാവികളിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് സേനയിൽ നിന്ന് ഒരുപാട് തിരക്കഥാകൃത്തുക്കൾ വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ തൊണ്ടിമൂലം ദൃശാക്ഷിയിൽ അസിസ്റ്റന്റ് ആയിരുന്ന ആളാണ് ജോജുവിനെ വെച്ചിട്ട് ഷാഹി. പുള്ളിയിപ്പം ഡയറക്ട് ചെയ്തിട്ടുണ്ട്, പുള്ളിയിപ്പം ഡയറക്ട് ചെയ്തു. സംവിധായകർ വന്നു, ആക്ടേഴ്സ് ഒരുപാട് വന്നു. അപ്പോൾ ഈ റീസെന്റ് വന്ന അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന ആളാണ് സുബ്രഹ്മണ്യൻ സാറ്. അദ്ദേഹം അരൂർ CA ആണ്. അദ്ദേഹത്തിൻ്റെ
ജീവിതത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പോലീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് എക്സ്പീരിയൻസും റിയൽ ഇൻസിഡൻറ്റും ഒക്കെയാണ് ഒരു ഈ സിനിമയിൽ അദ്ദേഹം എടുത്തിരിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനല്ല, ഒരു കഥ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അതിലേക്ക് കുറെ റിയൽ ഇൻസിഡൻസ്, നമ്മൾ പുള്ളിന്റെ ലൈഫിലുണ്ടായ കുറെ ഇൻസിഡൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എക്സ്പീരിയൻസ് ഒരു 14 വർഷം 15 വർഷത്തോളമായി എസ് ഐ ആയിട്ടും സർപ്പ സർക്കിളായിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളി. മനോഹരമായിട്ട് ആ തിരക്കഥ എഴുതിയിട്ടുണ്ട്. നല്ല ട്വിസ്റ്റിംഗ് ആണ് ഞാൻ പറഞ്ഞ അത്. ഈ ത്രില്ലർ കഥയായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. വിനോദ് ഇല്ലമ്പള്ളിയാണ് അതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള, പറയേണ്ട കാര്യമില്ലല്ലോ. ഭൂതകാലം സിനിമ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വരുന്ന ഒരു പിന്നെന്താ പറയാനുള്ളത്, ടോബിയാണ് സൈജു ശ്രീധരൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. പിന്നെ നമ്മള് എല്ലാ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന രാധേഷ്ണൻ സാറാണ്. ഒരുപാട് പ്രതീക്ഷകൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു സിനിമയാണ് ഹെവൻ. പക്ഷെ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ട്രെയിലർ ഒക്കെ കണ്ടപ്പോഴത്തേനും ആകപ്പാടെ ഞെട്ടി കോരിത്തിരിച്ചിരുന്നപ്പോഴത്തേക്ക്, ഈ കോരിത്തിരിപ്പ് ഈ സിനിമയിൽ ഉണ്ടാവും ഉണ്ട് അതല്ല, പക്ഷെ എന്റെ സംശയം അതല്ല. പിന്നെ എന്താണ് ഈ പേര് ഹെവൻ എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി ആദം ഹൗവ സ്വർഗം സ്വർഗം സ്നേഹം സന്തോഷം ഒക്കെ ആണല്ലോ. പക്ഷെ ട്രെയിലർ മൊത്തത്തിൽ നമ്മളെ ഞെട്ടിച്ചു. അപ്പൊ എന്താണ് ആ ഒരു ട്വിസ്റ്റ്? ഞാൻ പറഞ്ഞില്ലേ, ത്രില്ലർ സിനിമയായതുകൊണ്ട് കൂടുതലൊന്നും പൊളിച്ചു പറയാൻ പറ്റില്ല. ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നിയ ക്യൂരിയോസിറ്റിയും ആ ഒരു എന്താ അതെല്ലാം ഈ സിനിമയിൽ ഉണ്ട്. നല്ല ത്രില്ലർ സ്വഭാവത്തിൽ ട്വിസ്റ്റ് ഒരുപാടുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്. പിന്നെ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്ന എ ഡി ശ്രീകുമാർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറായി വളരെ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, പൈസ ഇത്രയൊക്കെ മുടക്കണമെങ്കിൽ നന്നായിട്ട് ചിന്തിച്ച് അതിലിരുന്ന് വർക്ക് ചെയ്തതിന് ശേഷമേ. അപ്പോൾ വികൃതി ഇതിനു മുമ്പ് ചെയ്തു, അതിനുശേഷം ചെയ്യുന്ന ഇതിപ്പം കച്ചു ക്രിയേറ്റ് പിക്ചേഴ്സിന്റെ മിന്ന പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുരാജന്റെ രണ്ടാമത്തെ സിനിമയാണ് അല്ലേ വികൃതിക്ക് ശേഷം. അപ്പം എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ടീമുമായിട്ടുള്ള ഒരു അസോസിയേഷൻ? എന്തോ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹം വേറെ ആരെയും വെച്ച് ചെയ്തില്ലല്ലോ. എന്തോ എന്നെ ഇഷ്ടമാണ്. വീണ്ടും രണ്ടാമതും ഒരേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാൻ കിട്ടുന്നു പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഇത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. സോ ആ ഒരു കാത്തിരിപ്പ് കാലം ഇതുപോലെ സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പം അവരോടൊക്കെ എന്താണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഇപ്പം പറയാനായിട്ടുള്ളത്? നമ്മള് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാല് അതിനു വേണ്ടിട്ട് പണിയെടുത്തു കഴിഞ്ഞാല് നേടാൻ പറ്റും. സുരാജേട്ടൻ ആദ്യം ഈ സ്ക്രിപ്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്തുള്ള എന്തായിരുന്നു? ആക്ച്വലി ആദ്യം സുരാജേട്ടൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സുരാജേട്ടൻ്റെ ഫ്രണ്ടും നമ്മളെ റൈറ്ററിന്റെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു വിജയരാഘവൻ സാർ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് സുബ്രഹ്മണ്യേട്ടനെ കണ്ടതിന് ശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പുള്ളിക്ക് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തിട്ടാണ്, പുള്ളി സുരാജേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചു. വായിച്ചതിന് ശേഷം കുറച്ചും കൂടി ഒരു പണികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അതിൽ കുറെ റീവർക്ക് ചെയ്തു. സുരാജേട്ടന്റെ ഹെൽപ്പും ആ ഒരു സ്ക്രിപ്റ്റിലല്ലേ? ആ തീർച്ചയായും. അതിനുശേഷം നമ്മള് സ്ക്രിപ്റ്റ് ഫൈനലായതിനു ശേഷം ശ്രീകുമാറേട്ടനെ കാണുകയും അങ്ങനെ ശ്രീകുമാറേട്ടൻ വഴി വീണ്ടും സുരാജേട്ടനെ അപ്രോച്ച് ചെയ്യും. പിന്നെ പിന്നെ അങ്ങനെ സെൻസറും കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കട്ടും കൊണ്ട് ഇട്ടേക്കോ, എന്താ മുഖത്ത് തന്നെ ഉണ്ട് നല്ല ചിരിയും. മാത്രമല്ല അദ്ദേഹം തന്നെയാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം റിലീസിംഗും പുള്ളി തന്നെയാണ്. ഇപ്പം സുരാജേട്ടൻ ഇങ്ങനെ ഈ ഓരോ ഇപ്പം നമ്മള് ജനഗണമനയിൽ ഒരു പോലീസ് ക്യാരക്ടർ, അത് കഴിഞ്ഞ 10-ാം വളവിൽ ഒരു ഫാമിലി മാൻ ക്യാരക്ടർ വരുന്നു, ഇതിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാറുണ്ട്? ഐ മീൻ റെപ്പറ്റേറ്റഡ് ആയിട്ട് ഈ പോലീസ് ക്യാരക്ടേഴ്സ് വരുമ്പം അതിനെന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാനറിസം അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ഓരോ കഥാപാത്രവും നമുക്ക് വെല്ലുവിളിയാണ്. അതിപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഏത് കഥാപാത്രമായാലും വെല്ലുവിളിയാണ്. പുതിയ ഒരാളാണെങ്കിൽ ഫസ്റ്റാണ്, അദ്ദേഹത്തിന് കൂടുതൽ വെല്ലുവിളിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സെക്കൻഡ് പടം തൊട്ട് അദ്ദേഹം വെല്ലുവിളിയിലായിരിക്കും.
അപ്പോൾ അതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളും വെല്ലുവിളിയാണ്. ആ കഥാപാത്രം എന്തൊക്കെ ഇപ്പോൾ എ സി പി സജ്ജൻകുമാറിൻ്റെ ഒരു മാനറിസവും ഒന്നും ഇതിൽ വരാതെ നോക്കണം. അപ്പോഴാണ് ആൾക്കാരിൽ അതല്ലല്ലോ ഇത് എന്ന്, ഇത് ഇതിൽ എപ്പോഴും ആക്ട് ചെയ്യുന്ന ആൾ ഇത് സുരാജ് അല്ല, സുരാജിനെ അതിൽ കാണാതിരുന്നു കഴിഞ്ഞാൽ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വിജയിച്ചു എന്നാണ് ഇദ്ദേഹം ഓക്കെ പറഞ്ഞു. അൾട്ടിമേറ്റ് ഇദ്ദേഹമാണല്ലോ. ഇപ്പം എവിടെയായിരുന്നു കൂടുതലും നമ്മുടെ ഹെവന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസും കാര്യങ്ങളും ഒക്കെ? ഹെവൻ കഥ പറയുന്നത് തൊടുപുഴ ഏരിയയിലാണ്, കാളിയാർ പരിസരത്തൊക്കെയാണ്. എറണാകുളത്തും തൊടുപുഴയായിട്ടാണ് ഷൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ പോസ്റ്റർ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉളവാകുന്നു. എല്ലാവരും ഓരോ ദിശകളിലേക്കൊക്കെ നോക്കി നിൽക്കുന്നു. സോ എനിവേസ് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉളവാക്കുന്ന ഒരു പോസ്റ്ററും കാര്യങ്ങളും ആണ്, ട്രെയിലറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. June 17 തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. തീർച്ചയായിട്ടും കണ്ടിട്ട് പറയണം. തീർച്ചയായിട്ടും നമുക്ക് ഇനി ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഈ വർഷം എത്ര ഇന്റർവ്യൂ ഉണ്ട് അതുകൂടെ കേക്കട്ടെ. ഇനി ഈ വർഷം എത്ര റിലീസ് ഉണ്ട്? എന്തായാലും അടുത്ത് വീണ്ടും വരുന്നുണ്ട് ലവ് ജിഹാദ്. ഓക്കെ, അത് പക്ക ഹ്യൂമർ സിനിമയാണ്. അതെ, ഹ്യൂമർ സിനിമയാണ്. അതുമായിട്ട് എന്തായാലും ഈ വർഷം നമ്മൾ ഇരിക്കുന്നു. പിന്നെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്, അത് വിനീത് ശ്രീനിവാസനും ഞാനും. അപ്പൊ അത് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് രണ്ട് ഇന്റർവ്യൂ സെറ്റ് ആയിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഇന്റർവ്യൂ എടുത്തിട്ട് അങ്ങ് പോകരുത്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, അത് കാരണം ഞാനിപ്പോ ഇന്റർവ്യൂവിന് എനിക്കും താല്പര്യക്കുറവായി തുടങ്ങി. ഒന്ന്, ഇപ്പൊ നിങ്ങൾ കാണാം, എല്ലാവിധ ആശംസയൊക്കെ തന്നിട്ട് നിങ്ങൾ നിങ്ങളെ ജോലി നോക്കി പോകും. നിങ്ങൾ ഏതെങ്കിലും പടം കണ്ടോ? ഞാൻ പത്താം വളവ് കണ്ടു സുരാജേട്ടാ, ഗംഭീര പ്രകടനമായിരുന്നു. അപ്പൊ അത് പറയണം ും അല്ലാതെ ഇത് ഒ ടി ടിയിലും ചാനലിലും വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യരുത്. കാരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അത് പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഇതിന്റെ സംവിധായകനും എല്ലാവരും ആദ്യമേ തന്നെ കഥ വായിച്ചതിന് ശേഷം അപ്പം തന്നെ അവർ ഡിസിഷൻ എടുത്തു, ഇത് തിയേറ്റർ വന്ന് കാണേണ്ട പടമാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത് ഒ ടി ടിയിലൊക്കെ റിലീസ് ചെയ്യാം. പക്ഷെ അതല്ല, ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു തിരക്കഥയായതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ തന്നെ വരണം. വിനോദ് ഇല്ലംപള്ളി അസലായിട്ട് ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, സൗണ്ടിങ്, ഇതൊക്കെ ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ തിയേറ്ററിൽ തന്നെ പോകണം അല്ലേ? തീർച്ചയായും എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ഉള്ളപ്പോൾ കാണാൻ പറ്റിയ ഒരു രീതിയിലേക്ക്. ഉറപ്പായിട്ടും ഇതൊരു സെക്കൻഡ് ബാച്ച് മൂവിയാണ്. അപ്പോൾ ഒ ടി ടിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണാം, തിയേറ്ററിൽ പോയി ആദ്യം കാണാം. എന്തായാലും കണ്ടിട്ട് വിളിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുരാജേട്ടൻ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഇന്റർവ്യൂവിന് കാണുമ്പോൾ ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഉണ്ണിച്ചേട്ടാ, അടിപൊളിയാവട്ടെ, ഇതൊരു ഗംഭീര തുടക്കമാവട്ടെ. ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സുരാജേട്ടന്റെ ശക്തമായ പോലീസ് കഥാപാത്രങ്ങളും നല്ല സന്തോഷമായിട്ടിരുന്നു. പെട്ടെന്ന് പ്രൊഡ്യൂസറുടെ എൻട്രി വന്നു, ചെറുതായിട്ടൊന്ന് പാളി. അപ്പൊ എനിവേസ് താങ്ക് യു സോ മച്ച്. 14 കഴിയുമ്പോൾ നല്ല ഹാപ്പി ആവാം. അതുവരെ ചെറിയ ഫസ്റ്റ് അല്ലേ, നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് കാണാം, നമുക്ക് തിയേറ്ററിൽ കാണാം. അപ്പൊ എന്തായാലും ഉഷാറായിട്ട് എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക. താങ്ക് യു.